അത് നീ കുഴിയാക്കാത്ത അവിടെ. ഇന്ന് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരു ചങ്ക് ബ്രോ ഉണ്ട്. ഇത് പാർസൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയേ, ഈ പാർസലിൽ ഓരോ സാധനവും ഇലയിൽ തന്നെയാണ് പൊതിയുന്നത് കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈവാന്ന് കേട്ടോ. ലൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഇത് എല്ലാം ഓപ്പൺ ആണ്. നിങ്ങൾ തിരക്ക് നോക്കിയേ, കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണുള്ളത്. കുറേ ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറേ ആളിങ്ങനെ വെയിറ്റിംഗിൽ ഇങ്ങനെ നിൽക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. നമസ്കാരം, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തലശ്ശേരിയിലുള്ള ഒരു കുടുംബശ്രീയുടെ ഒരു സംരംഭത്തിലാണ് കേട്ടോ. ഇവിടെ കാണുന്നത് നിങ്ങൾ ബോർഡ് കാണുന്നത് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. ഈ ജനകീയ ഹോട്ടല് ഞാൻ ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒന്ന് തിരക്കാണ്, ഇവിടുത്തെ തിരക്ക് മാത്രമല്ല ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, അത് രണ്ടും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, രുചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഓക്കെ. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് മേലൂർ ബസ്സൊക്കെ നിർന്ന ഭാഗത്ത് നിങ്ങളൊരു ബിൽഡിംഗ് കാണുന്നുണ്ടോ, അതിൻ്റെ ഉൾവശത്തായിട്ടാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ, വെറും 20 രൂപയ്ക്കാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള ഒരു ഊണ് ഇവിടുന്ന് ലഭിക്കുന്നത്. കൂടെ നിങ്ങൾ 25 രൂപ കൂടി കൊടുത്തു നോക്കിയേ, അടിപൊളി മീൻ വറുത്തതും കഴിക്കാം ഈ കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് കൂടി ഞാൻ പറയട്ടെ, ഒരു വീട്ടിൽ കയറി ചെന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു ഹോട്ടലിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ. അത്രയും സ്നേഹത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ ഭക്ഷണം നമുക്ക് വിളമ്പിത്തരുന്നത്. അത് നമുക്ക് നേരിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, എത്തിക്കണം. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ സമയം എന്താ, ഏകദേശം ഒരു മണി ആയിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ടേക്ക് കയറാനും ഇരിക്കാനും പറ്റാത്ത അത്രയും തിരക്കിലാണുള്ളത്. ഫുള്ളാണ്, കാരണം മറ്റൊന്നുമല്ല, ചെറിയ പൈസക്കാണ് നല്ല ഫുഡ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ആ തിരക്കുണ്ടാവുമല്ലോ, ആ തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പാർസൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയേ, ഈ പാർസലിൽ ഓരോ സാധനവും ഇലയിൽ തന്നെയാണ് പൊതിയുന്നത് കേട്ടോ. ഇലയിൽ പൊതിഞ്ഞിട്ട് പേപ്പറിനെ കൊണ്ടിട്ട് അത് പൊതിഞ്ഞിട്ടാണ് അത് എടുക്കുന്നത്, പാർസൽ കൊടുക്കുന്നത്. പാർസലിന് സാധാരണഗതിയിൽ നമുക്ക് ഇവിടുത്തെ ചോറ് എന്ന് പറയുന്നത് 20 രൂപയേ വരുന്നുള്ളൂ. പാർസലാകുമ്പോൾ ഒരു 5 രൂപ കൂടുന്നു മാത്രം നമുക്ക് പാർസൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാം. നല്ല വൃത്തിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്ര ചെറിയ പൈസ കാണെങ്കിലും നല്ല വൃത്തിയായിട്ടാണ് ഇതൊക്കെ ഒരു കവർ പാക്ക് ചെയ്യുന്നതും ഇവിടുന്ന് സർവ് ചെയ്യുന്നതും. ഇവിടുത്തെ പാർസൽ സർവീസ് ഇവിടുന്ന് ചെയ്യുന്നത്, പാർസൽ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പാക്കിങ്ങും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ കറിയും ഇതൊക്കെ കൊടുക്കുന്നത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈവാണ് കേട്ടോ. ലൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഇത് എല്ലാം ഓപ്പൺ ആണ് ഇവരുടെ എല്ലാവരും. അതെ, ആഹാ, എല്ലാം ഓപ്പൺ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. നമുക്കെല്ലാം ഇവിടുന്ന് കാണാം, ഇത് ഇവ വെക്കുന്നതും പൊരിക്കുന്നതും പിന്നെ വാട്ടുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. പൊരിച്ചതിനൊക്കെ വിലയും കുറവാണ്, 20 രൂപ 25 രൂപയൊക്കെ ആണ് പൊരിച്ച ഇത്ര. കണ്ടോ, എന്തായാലും നല്ല റേറ്റ് ഉണ്ടല്ലോ അല്ലേ. അതെ 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 അതെ, 45 രൂപ ഒക്കെ ഊണ് കൊടുക്കുന്നത്. എന്തായാലും ആവൂല, 50 60 രൂപ ഒക്കെ ഉണ്ട് വരുന്നുണ്ട് പൊരിച്ച. അതെ 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 അതെ, ചെറിയ പൈസ അല്ലേ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു 40 45 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ഫുഡും കഴിച്ചിട്ട് പോകാമല്ലോ, പൊരിച്ച് അടക്കം കഴിച്ചിട്ട്. ഓ അയ്ശേരി, ഒന്നുമില്ല, അത്രയും വൃത്തിയായിട്ടാണ് എല്ലാം ചെയ്യുന്നല്ലേ. മസാല കൂട്ടും കാര്യങ്ങളല്ലോ. അയ്ശേരി, ആ ഹാ ഹാ, ഓക്കെ ഓക്കെ, വാങ്ങിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, ആ ഹാ ഹാ, അതെ അല്ല, 20 രൂപക്കാകുമ്പോൾ ആൾക്കാർ ചിലപ്പം ചിന്തിക്കും അത് വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് എല്ലാം കിടക്കുന്നത്. ഒന്നും കാണാതെ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല, എല്ലാം കണ്ടോണ്ടാണ് ചെയ്യുന്നത്. അതെ അതെ, നിങ്ങളും എല്ലാവരും കഴിക്കുന്ന ഈ ഭക്ഷണം തന്നെയാണ്. അത് ശരി, ആ ഹാ ഹാ, ഇത് നോക്കി എല്ലാം നല്ല ക്ലീനായിട്ടാണ് കേട്ടോ. ഇവരുടെ പാചകം ചെയ്യുന്ന സ്ഥലവും വെച്ചിരിക്കുന്നത് നോക്കിയേ, വളരെ ക്ലീനായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് കാണാനും പറ്റും ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമല്ല. എല്ലാം തൊട്ടടുത്ത് തന്നെയാണ്, അപ്പുറം ഇപ്പുറമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തിരക്ക് നോക്കിയേ, കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലാണുള്ളത്. കുറേ ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറേ ആളിങ്ങനെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു
ചോറ് വന്നു. എന്തൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അച്ചാറും വന്നിട്ടുണ്ട്. അടുത്തതിന്റെ കൂടെ തന്നെ ഒരു അതെന്താ സാധനം, പച്ചടി. അത് ഓ പച്ചടി. ഓക്കെ, പച്ചടിയും അച്ചാറും വന്നു. ഇനി എന്താ വരുന്നത് നോക്കാം നമുക്ക്. അത് നീ കുഴിയാക്കാത്ത അവിടെ. ഇന്ന് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരു ചങ്ക് ബ്രോ ഉണ്ട്. ഇതാ കണ്ടോ, ഒരു ഹായ് പറഞ്ഞാ മിഥുൻ. നമ്മളെ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് കുത്തുറുമ്പോൾ. ഇതാ കുഴിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അതാ സാമ്പാർ വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ നല്ല ടൈറ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നല്ലോ. കഴിച്ചു നോക്കാം അല്ലേ. പൊരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അയിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംപ്ലേറ്റ് വരുന്നുണ്ട്. മോനെ മിഥുനെ കഴിച്ചു തുടങ്ങിക്കോ, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറ. കഴിച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണട്ടെ, ഏത് രീതിയിലാണുള്ളത്. സാമ്പാർ കൂട്ടിയിട്ട് ആദ്യം കഴിച്ചു. എങ്ങനെയുണ്ട്, വെറുതെ പറയാറേ. ആൾക്കാരിടെ വന്ന് കഴിക്കേണ്ടതാന്ന്. ജനകീയ ഹോട്ടലില് വേറെ സ്ഥലത്ത് എല്ലാം വെച്ചിട്ട് തലശ്ശേരിയാണ് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ് ആണ്. അത് രണ്ടാമതൊന്നും ഈ അച്ചാർ വേണോ മറവ് വേണോ വേറെ സ്ഥലത്ത് ഇതുപോലെ വരില്ല. ഭയങ്കര സ്വീകരണം അല്ലേ. അതവിടുത്തെ പ്രത്യേകത. ഒരു വീട്ടിൽ പോയവരെ ഉണ്ടാവും. വീട്ടിൽ പോയവരെ ആഹാ, അടിപൊളി. നീ കഴിച്ചു തുടങ്ങിക്കോ. കാണുന്നുണ്ടോ, രണ്ടു പേർക്ക് ചോറും പിന്നെ അയില പൊരിച്ചതും പിന്നെ മോരും ഇതെല്ലാം കൂടിയിട്ട് വന്ന ബില്ലാണ്. രണ്ടുപേരുടെ ബില്ലാണ് 110 രൂപ. എവിടെ കിടക്കുന്നു, എങ്ങനെയുണ്ട്? അപ്പൊ കഴിക്കട്ടെ. അത് കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പറയട്ടോ. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. അടിപൊളി ഫുഡ്, സൂപ്പറാണ്. നിങ്ങൾ വന്നിട്ട് ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയുള്ള ചേച്ചിമാരൊന്ന് പരിചയപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ ചെയ്തത്. പേരെന്ന് പറയുക. രമാവതി. ഒറ്റത്ത് പറഞ്ഞോ, അതിൽ കേൾക്കൂല. ഓക്കെ, ശീല. ലത. പ്രസീത. രമ. വൈശാഖി. ഇവിടുത്തെ അക്കൗണ്ടന്റ്. ഓക്കെ, അപ്പം ഇവിടെ ഉള്ള ആളുകളൊക്കെയാണ് ഈ കാണുന്നത്, നമ്മൾ കാണുന്നത്. ഇവരാണ് നമുക്ക് വേണ്ട ഭക്ഷണം തരുന്നതും എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവരാണ്. നിങ്ങൾക്ക് ഇത്രയും ചെറിയ പൈസ ഇങ്ങനെ കൊടുക്കാൻ പറ്റും ശരിക്കും? ഗവൺമെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. ഗവൺമെന്റ് 10 രൂപ സബ്സിഡി ഉണ്ട്. ഇതിനൊരു പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട്. അപ്പൊ പ്രസിഡന്റ് ഞാനാണ്, സെക്രട്ടറി നീമ ഇന്ന് ലീവാണ്. ഒരാൾ കൗൺസിലർ ഉണ്ട്, ആ കൗൺസിലർ ഇന്ന് ലീവാണ്. പിന്നെ മുന്നേ കൗൺസിലർ ആയതാണ് ഇവര് രണ്ടാളും, രമാവതിയും രമയും മുന്നേ കൗൺസിലറാണ്. അപ്പൊ ബാക്കി നമ്മള് ഒരു അക്കൗണ്ടന്റ്, ഇവര് നമ്മള് എല്ലാവരും യോജിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാരും ഒരാള് ഒരു വ്യത്യാസമില്ല, പ്രസിഡന്റാന്നുമില്ല സെക്രട്ടറി ആണെന്നില്ല. എല്ലാരും നല്ല ഒരു യോജിപ്പിക്കുന്നു. ഇവര് നമ്മുടെ കൂടെ തന്നെ കൂടിയിട്ട് നമ്മളെല്ലാം യോജിച്ച് പ്രവർത്തിക്കുന്നു. വിജയത്തിൽ എത്തട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഇപ്പം ഈ സർക്കാരിന്റെ പദ്ധതി ഈ ഒരു സംരംഭം നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. നിങ്ങളും ഒരു തവണയെങ്കിലും വന്ന് ഇവിടുത്തെ കഴിച്ചു നോക്കുക. കുടുംബശ്രീയുടെ ഈ ജനകീയ ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ വെച്ചിട്ട് സൗണ്ടിന്റെ പുറമെല്ലാം നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് ചിലപ്പം എല്ലാം കറക്റ്റ് ക്ലിയർ ആകുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല. തൊട്ടപ്പുറത്ത് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം വന്നിട്ട് ഒരു തവണയും കഴിച്ചു നോക്കുക എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ്. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള ആളുകളും ഹോട്ടലുകളും നമ്മൾ ചുറ്റും ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് ഇപ്പോഴും, എല്ലാ ആളുകൾക്കും ഇപ്പോഴും അറിയില്ല. അവരൊക്കെ ഇത് കാണട്ടെ. എന്തായാലും വീഡിയോ ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.